അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾ പ്രയാസത്തിലും പ്രശ്നത്തിലും പലവിധ പ്രയാസത്തിലാണ് ഓരോരുത്തരും. കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം, എന്നും വീഡിയോൻ്റെ താഴെ പ്രയാസങ്ങൾ എഴുതി ഇങ്ങനെ വിടുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യാറുമുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്ന വീഡിയോ അവർക്കൊക്കെ ഉപകാരമുള്ള, എല്ലാവർക്കും ചെയ്തിട്ട് ഫലം കിട്ടിയ ഒരു അമലിനെ കുറിച്ചാണ്. ഒരു മഹാൻ്റെ പേരിൽ നിങ്ങൾ 4 യാസീൻ നേർച്ച വെച്ച് ഓതുക. ആത്മാർത്ഥമായിട്ട് യാസീൻ നേർച്ച വെച്ച് ഓതുക. ഓതുന്ന രീതിയും എപ്പോഴാണ് ഓതേണ്ടത് അതൊക്കെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ലാ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. നല്ല തക്വയോടുകൂടി, നല്ലൊരു തക്വയോടുകൂടി ഇതിന് ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി, കാരണം ഇത്രക്കും ഇത് പറയുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. യാസീൻ നമ്മളെല്ലാവരും ഓതാറില്ലേ എപ്പോഴും? പക്ഷേ എപ്പോഴും ഓതുന്നതാണ് കാണാതെ അറിയാം എന്ന് കരുതിയിട്ട് കാണാതെ ഓതരുത്. ഖുർആൻ എടുത്ത് ഉളുവോട് കൂടിയിട്ട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ആ പ്രയാസം, കല്യാണം ശരിയാവാനാണോ നിങ്ങളെ പ്രയാസം, എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത്, കടം കൊണ്ട് പ്രയാസത്തിലാണോ, എന്തായാലും ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ആ ഓതുന്ന സമയത്ത് കൊണ്ടുവരണം, ആ ഒരു പ്രയാസം. എന്നിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ ഓതാൻ. അപ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്, ഒരുമിച്ച് ഓതണോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ശരിക്ക് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിട്ടോ. എന്നിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ഓതിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നമ്മുടെ കാര്യങ്ങൾ എല്ലാം നടന്നു കിട്ടാൻ പല മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലുള്ള ഒരു വഴിയാണ് ഇന്ന് പറയുന്നത് ഇൻഷാല്ലാ. 4 യാസിൻ ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ഓതേണ്ടത്. ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇൻഷാല്ലാ. വളരെ വലിയ മഹാന്മാർ നിർദ്ദേശിച്ച ഏറ്റവും നല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണിത്. ബഹുമാനപ്പെട്ട ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഉള്ള 4 യാസീൻ പാരായണം നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു വലിയ മഹത്വമുള്ള ഒരു പാരായണ രീതിയാണിത്. ഇതിൽ പറയുന്ന ആ ഒരു രീതിയിൽ നല്ല തക്വയോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാൻ, ഓതാൻ. എന്നാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതുമാണ്. 5 വക്ത് നിസ്കാരം നിസ്കരിക്കണം. അതുപോലെ നല്ല ആത്മാർത്ഥത, നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പ്രയാസപ്പെടുന്നത്, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ ഇത് ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം. ഇത് ഓതേണ്ട സമയം മഗ്രിബ് ഇഷായൻ്റെ ഇടയിലാണ്. മഗ്രിബിൻ്റെയും ഇഷായൻ്റെയും ഇടയിലാണ് ഇത് ഓതേണ്ടത്. നമ്മളിത് പാരായണം ചെയ്യേണ്ടത് കേട്ടോ. ഇത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ശരിക്കും നിങ്ങൾ കേട്ടതിന് ശേഷം ഇത് ഓതുക. കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണെന്നൊക്കെ ശരിക്ക് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് വേണം നിങ്ങളിത് ഓതാൻ ഇൻഷാല്ലാ. വുളൂഹ് നിർബന്ധമാണ്. വുളൂഹ് എടുത്തുകൊണ്ട്, വുളൂഹ് എടുത്ത് ഒരു നല്ല ശാന്തതയുള്ള റൂം, ഒരു സൗണ്ടും കാര്യങ്ങളും പുറത്തത്തെ ഒരു സൗണ്ടുകളൊന്നും ഇല്ലാത്തൊരു റൂമോ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനത്തെ ഉള്ളൊരു റൂമിലിരുന്ന് കിബിലക്ക് മുന്നിട്ട് ഇരുന്ന് 4 യാസീനുകൾ നിങ്ങൾ പാരായണം ചെയ്യണം. ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ ഉളൂ എടുത്ത് വന്നിട്ട് ഒരു സംസാരമൊന്നും കേൾക്കാത്തൊരു സ്ഥലത്ത്, ആരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുത്ത് കിബിലക്ക് മുന്നിട്ട് ഇരുന്ന് കൊണ്ട് 4 യാസീൻ നിങ്ങൾ ഓതുക. നിങ്ങളിത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണോ ഇത് ഓതുന്നത്, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഈ ഖുർആൻ നേർച്ച വെച്ച് ഓതുന്നത്, അത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഈ 4 യാസീൻ നിങ്ങൾ ഓതുന്നു. ഫസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ നേർച്ച വെക്കുക, ഞാൻ 4 യാസീൻ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഓതാൻ നേർച്ച വെക്കുന്നു. ഇന്ന് എൻ്റെ മനസ്സിലുള്ള ഇന്നാൽ ഇന്ന കാര്യം അള്ളാഹുവെ എത്രയും പെട്ടെന്ന് അത് ഹാസിലാക്കി തരണേ എന്ന് മനസ്സിൽ കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ ഓതാൻ തുടങ്ങുക കേട്ടോ. അങ്ങനെ 4 യാസീൻ ഓതി പൂർത്തിയാക്കുക. ഈ 4 യാസീൻ നിങ്ങൾ ഓതി തുടങ്ങിയാൽ പിന്നെ ഈ 4 യാസീൻ ഓതി പൂർത്തിയാക്കാതെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത്. ഒരു സംസാരവും ഉണ്ടാവാതെ, ആരോടും സംസാരിക്കാതെ വേണം ഈ 4 യാസീൻ ഒരു സംസാരത്തിലേക്കും നിങ്ങൾ ഏർപ്പെടുകയും ചെയ്യരുത്. ഒരുമിച്ചിട്ട് വേണം ഈ 4 യാസീൻ ഓതി പൂർത്തിയാക്കുകയും വേണം.
ഒരുമിച്ചിട്ട് ഈ നാല് ഒരുമിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു തവണയായിട്ട് 1, 2, 3, 4 യാസിൻ ഒറ്റ ഇരുപ്പിൽ നിങ്ങൾ ഓതി തീർക്കണം. ഒറ്റ ഒരു യാസിന് ആ ഇരുപ്പിനെ ഓതി പിറ്റത്തെ ദിവസം ഒരു യാസിന് ഓതി, അങ്ങനെയല്ല പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് മഗ്രിബ് ഇഷായൻ്റെ ഇടയിൽ 4 യാസിൻ ഒരുമിച്ച് നിങ്ങൾ ഓതണം. ഒരുമിച്ച് പറഞ്ഞു അത് മനസ്സിലായില്ലേ, മനസ്സിലാവാത്തവരുണ്ടാവും, അതാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു സംസാരവും സംസാരിക്കാതെ നിങ്ങൾ ഓതണം. ഇത്രക്കും പറയുന്നത് ഇതിന് നല്ല ഫലമുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് ഈ യാസിൻ ഓതിട്ട് അവർക്ക് അനുഭവമുള്ളത്. അതുകൊണ്ടാണ് ഇത്രക്കും നിങ്ങളോട് പറയുന്നത്. മറ്റു വിഷയങ്ങളിൽ ഒന്നും നിങ്ങൾ ഇടപെടാതെ നല്ല ആത്മാർത്ഥതയോടെ ഓതുക. ഖുർആൻ കയ്യിലെടുത്ത് നോക്കിയിട്ട് തന്നെ വേണം ഓതാൻ കേട്ടോ. കാരണം ഖുർആൻ അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും നിത്യേന ഓതുന്ന ഒരു സൂറത്താണ് ഖുർആൻ സൂറത്ത്. അതുകൊണ്ട് എനിക്ക് ഇത് കാണാതെ അറിയാം, ഞാൻ ഇങ്ങനെ കാണാതെ ഒറ്റയ്ക്കിരുന്ന് ഓതട്ടെ, അങ്ങനെയല്ല. ഖുർആൻ ഉളു എടുത്തിട്ട് ഖുർആനിൽ നോക്കി അക്ഷരത ഒന്നും തെറ്റാതെ അത് ഓതുന്നതിനനുസരിച്ച് ഒരു അക്ഷരത്തിന് പോലും പിഴവില്ലാതെ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ഓതാൻ കേട്ടോ. നല്ല ആത്മാർത്ഥതയോടെ കൂടി നിങ്ങളുടെ മനസ്സിലെ പ്രയാസം മനസ്സിൽ വെക്കണം ഓതുമ്പോൾ. അല്ലാതെ യാസിൻ എല്ലാവർക്കും അറിയാം എന്ന് കരുതിയിട്ട് നിങ്ങൾ കാണാതെ ഓതരുത്. അതാണ് അങ്ങനെ പറഞ്ഞത്. കാണാതെ അറിയാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അറിയുന്നവരും നിങ്ങൾ ഖുർആൻ തന്നെ എടുത്തിട്ട് ഓതുക. അതുകൊണ്ട് അതുപോലെ തന്നെ മൊബൈലിൽ നോക്കിയും ഓതേണ്ട, ഖുർആൻ കയ്യിലെടുത്തിട്ട് തന്നെ ഓതുക. നിങ്ങളുടെ ആ പ്രയാസം മനസ്സിൽ വെച്ചിട്ട് ഖുർആനിൽ നോക്കി അക്ഷരത്തെറ്റൊന്നും കൂടാതെ ഓതുക. നിങ്ങളുടെ മനസ്സിൽ വിങ്ങിക്കിടക്കുന്ന എല്ലാത്തിനും ഒരു പരിഹാരമാണിത്. ജോലിയില്ലാതെ നട്ടം തിരിയുന്ന കുറേ പേർ, അതേപോലെ തന്നെ ഗൾഫിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവർ, കല്യാണം ശരിയാവാതെ കുറേ പേർ പ്രയാസപ്പെടുന്നു, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ കുറേയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ തന്നെ തിരഞ്ഞെടുത്ത് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇതൊക്കെ. കാരണം ഫലം ഒരുപാട്, 1, 2, 3 ഞാൻ ഫലം കണ്ടിട്ടുള്ളത് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രക്കും നിങ്ങളോട് പറയുന്നത്. എന്ത് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും ഈ ഒരു മഹാന്റെ പേരിൽ, നിങ്ങൾ ഹിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ നേർച്ച വെച്ചുകൊണ്ട് ഈ 4 യാസിൻ ഒറ്റ ഇരുപ്പിലിരുന്ന് വുളുവോടുകൂടി മഗ്രിബ് ഇഷായൻ്റെ ഇടയിൽ ഒറ്റ ഇരുപ്പിലിരുന്ന് സംസാരോടും സംസാരിക്കാതെ നിങ്ങൾ ഓതി നോക്കി, നിങ്ങളുടെ ആ പ്രയാസം അൽഹംദുലില്ലാ അള്ളാഹു നിറവേറ്റി തരുന്നതാണ്. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഓതി നോക്കി, ഈ പ്രയാസം പറയുന്നവരൊക്കെ ഈ പറയുന്നത് പോലെ ഒന്ന് ഓതി നോക്കി. മഗ്രിബിൻ്റെ ഇഷായൻ്റെ ഇടയിൽ 4 യാസിൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട്, മനസ്സിലായില്ലേ പറഞ്ഞത്? മഗ്രിബ് ഇഷായൻ്റെ ഇടയിൽ 4 യാസിൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട് കിബിലിക്ക് മുന്നിട്ട് ഓതുക. വളരെ ശ്രദ്ധയോടെ വേണം ഓതാൻ. ഒരു ദിവസം 4 യാസീനാണ് ഓതേണ്ടത് ഒറ്റ ദിവസം കൊണ്ട്. ഇന്നിപ്പോൾ മഗ്രിബ് ഇഷാൻ്റെ ഇടയിൽ ഇൻഷാള്ള നിങ്ങൾ ആരെങ്കിലും ഓതാൻ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ മഗ്രിബ് ഇഷാൻ്റെ ഇടയിൽ വുളു എടുത്ത് വന്നിട്ട് ആരും സംസാരിക്കാത്ത ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി എന്തെങ്കിലും പ്രയാസം നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നേർച്ച വെച്ചുകൊണ്ട് ഓതി നോക്കി. ഓതുന്ന സമയത്ത് നിങ്ങളെ പ്രയാസം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. ഒരുപാട് തവണയായി ഞാൻ ഇത് പറയുന്നത്, ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ കമൻറ്റിൽ കുറേ പേര് അറിയിക്കാറുണ്ട് നീട്ടിക്കൊണ്ടുപോവാതെ പെട്ടെന്ന് പറയണമെന്നൊക്കെ. അപ്പോൾ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ഇതൊന്നും പറയാതെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് ആരും വിട്ട് കളയേണ്ട. ഒരുപാട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇത് ഒരിക്കലും പാഴാക്കരുത് കേട്ടോ. ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണിത്. എല്ലാത്തിനും ഒരു പരിഹാരവുമാണിത്. നല്ല ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും ഓതുക. പ്രയാസം അനുഭവിക്കുന്നവർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, കടം വീടാനുള്ള വഴി കാണിച്ചു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിത്യേന പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈ ഒരു മാർഗം ഒന്ന് നിങ്ങൾ ഓതി നോക്കി. പറഞ്ഞത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓതുക കേട്ടോ. ഇൻഷാല്ലാ നിങ്ങളുടെ എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് ഹലാലായ എന്ത് ആഗ്രഹമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല തീർത്തു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ, കുടുംബത്തിലൊക്കെ ആരെങ്കിലും മിസ്സായി പോയവർ കാണാതെ പോവുക, കാണാതെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ തെറ്റി നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിഹാരവും കൂടിയാണിത്.
ഇത് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ചെയ്ത് നോക്കി. യാസീൻ അല്ലേ നമ്മളെപ്പോഴും ഓതുന്നതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ ഓതണ്ട, നല്ലൊരു ആത്മാർത്ഥതയോടുകൂടി തന്നെ ഓതുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ഓതിയിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ എന്താണ് വന്നത് എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ആ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ ആഗ്രഹം വരിക, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, എന്നാലാണ് വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആ വസിയത്തോടെ എല്ലാവരും പ്രത്യേകിച്ച് ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ.